വിഷൻ ഡിഫക്ട്സ് അതായത് കാഴ്ച വൈകല്യങ്ങളായിട്ടുള്ള പ്രസ്ബയോപ്പിയ, ഷോർട്ട് സൈറ്റ്, ലോങ് സൈറ്റ്, ഇതിന്റെയൊക്കെ കാരണങ്ങളും അതിന്റെയൊക്കെ പരിഹാര മാർഗങ്ങളുമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. ഫിസിക്സിലെ യൂണിറ്റ് 6, അതിനകത്ത് ഐ ഡിഫക്ട്സ് ആണ് ലോങ് സൈറ്റ്, നിയർ സൈറ്റ്, പ്രസ്ബയോപ്പിയ എന്നീ ഭാഗങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. അതിൽ നിന്ന് ചോദിക്കുന്ന പരീക്ഷാ ചോദ്യങ്ങളും ചാർട്ട് പോലെയാക്കി നിങ്ങൾക്ക് നൽകും. പേജൊക്കെ ഒന്ന് എടുത്തോണം, കാരണം കൂടുതൽ വ്യക്തതയോടുള്ള ചിത്രങ്ങളൊക്കെ നമ്മുടെ പുസ്തകത്തിൽ തന്നെയാണ്. അപ്പൊ ആ പുസ്തകത്തിലെ ചിത്രങ്ങളൊക്കെ ഞാൻ വിശദീകരിക്കുമ്പോൾ കാണാനും അടയാളപ്പെടുത്തിയെടുക്കാനും പുസ്തകവും കൂടെ എടുത്തോളുക. നിങ്ങൾ പഠിക്കുന്നത് ലേൺ വിത്ത് സ്മിത ടീച്ചർ എന്ന യൂട്യൂബ് ചാനൽ സ്മിത ടീച്ചറിനോടൊപ്പമാണ്. ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പുതിയ ക്ലാസ്സുകൾ കിട്ടാൻ വേണ്ടി സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. ഹൈപ്പർ മെട്രോപ്പിയയും പ്രസ്ബയോപ്പിയയും ഇതെല്ലാം പഠിക്കാൻ ഞാൻ നോക്കിയിട്ട് നല്ല എളുപ്പമാണ്. ലോങ് ഹൈപ്പർ ഉണ്ടോ, അവർക്ക് തമ്മിൽ ഒരു ചേർച്ചയില്ലേ. ലോങ് ഹൈപ്പർ, ലോങ് സൈറ്റ് എന്ന് പറയുമ്പം ദൂരെയുള്ളതാണ്, നല്ല അടിപൊളിയായിട്ട് കാണാം, കറക്റ്റ് ആയിട്ട് പോയി ആ ലോങ് ഡിസ്റ്റൻസിലുള്ള റേസ് ഒക്കെ വന്നിട്ട് ഈ റെക്റ്റിനയിൽ കൃത്യമായിട്ട് പതിയും, നമുക്ക് നല്ല അടിപൊളിയായിട്ട് കാണുകയും ചെയ്യാം. ഇനി അന്ന് അടുത്തിരിക്കുന്നതാണ് നിയർ പോയിന്റിൽ നിന്നാണ് വരുന്നത് എങ്കിൽ, നിയർ പോയിന്റിൽ നിന്നാണ് വരുന്നത് എങ്കിൽ അതിന്റെ അതിൽ നിന്നുള്ള റേസ് എല്ലാം എവിടെയാണ് ഇമേജ് ഉണ്ടാകുന്നത്? ബിഹൈൻഡ് ദ റെറ്റിന, ഇതാണ് നമ്മുടെ ഐബോൾ കാണിച്ചേക്കുന്ന ബിഹൈൻഡ് ദ റെറ്റിന. ഇത് രണ്ടും ഒന്നിച്ച് ഞാൻ തരാൻ കാര്യം, കമ്പയർ ചെയ്ത് നമുക്ക് പഠിക്കാം. പ്രസ്ബയോപ്പിയയ്ക്കും ഹൈപ്പർ മെട്രോപ്പിയ അഥവാ ലോങ് സൈറ്റിന് രണ്ടിനും ഇപ്പോൾ ഒറ്റയടിക്ക് തീർന്നില്ലേ, ഇല്ല അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പറഞ്ഞിട്ട് നമ്മൾ കുറെ കാലമായിട്ട് അവസാനം എഴുതുമ്പോൾ ചിലപ്പോൾ അങ്ങനെ മാറിപ്പോയാലോ. അതുകൊണ്ട് ഈ രണ്ട് കാര്യത്തിനും നിയർ പോയിന്റിൽ നിന്നുള്ള ഇമേജസ് ഫോം ബിഹൈൻഡ് ദി റെക്റ്റിന, ലോങ് ഡിസ്റ്റൻസിൽ നിന്നുള്ളതാണെങ്കിൽ കറക്റ്റായിട്ട് ഓൺ ദി റെക്റ്റിന ആൻഡ് നമുക്ക് അതിന്റെ ഇമേജ് ക്ലിയർ ആയിട്ട് കാണാനും പറ്റും. ഇതിന്റെ കാരണങ്ങളും നമുക്ക് ഒരുപോലെ തന്നെ പറയാം. ഫോക്കൽ ലെങ്ത് വളരെ ദൂരെ കണ്ടോ, ഇവിടെ ഇതാണ് ലെൻസ് ഇരിക്കുന്നത്, ഇതാണ് ലെൻസ് ഇരിക്കുന്നത്, ഫോക്കൽ ലെങ്ത് ഭയങ്കര ദൂരെ, ഫോക്കൽ ലെങ്ത് ഈസ് ഹൈ. അപ്പൊ പവർ പറയുവാണെങ്കിലോ, നേരെ തിരിച്ച് പറയാം, ഇവരുടെ രണ്ടിനെ പവർ ലോ. അപ്പോൾ ഒറ്റയടിക്ക് രണ്ടും പഠിച്ചില്ലേ, ഫോക്കൽ ലെങ്ത് ഹൈ, പവർ ലോ ആയി പോകും. ഇനി ഇതിനകത്ത് ഇതിന് പുറത്തേക്ക് ഇത് വരാനായിട്ട് കാരണം, ലോങ് സൈറ്റിന്റെ കേസിൽ ഈ ഐബോൾ എന്താവും, ഐബോൾ ചെറുതായിട്ട് നിൽക്കുമ്പോൾ ഐബോളിന്റെ പുറത്തുണ്ടാവും, ഐബോൾ ഈസ് സ്മോൾ. അപ്പോൾ പവറും ലെസ്, ഐബോൾ സ്മോളും, ലെസ് സ്മോള്. ഇതെല്ലാം ഞാൻ ചാർട്ടായിട്ട് തരാം കേട്ടോ, ഇപ്പൊ ഒന്ന് കേട്ട് പഠിച്ചാൽ മതി. അപ്പം ഇത് രണ്ടും കമ്പയർ ചെയ്തു, നിയർ ആയിട്ടുള്ളവ കാണാൻ പറ്റില്ല, ലോങ് സൈറ്റ് എന്ന് പറഞ്ഞാൽ ഹൈപ്പർ മെട്രോപ്പി അഥവാ ലോങ് സൈറ്റ് എന്ന് പറഞ്ഞാൽ ലോങ് ഡിസ്റ്റൻസിലുള്ളത് കാണാൻ പറ്റും. അപ്പൊ ആ രീതിയിൽ ഓർത്തിരുന്നാൽ മതി, ലോങ് ഡിസ്റ്റൻസിലുള്ളത് കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെയാണ് പ്രസ്ബയോപ്പിയയും, ലോങ് ഡിസ്റ്റൻസിലുള്ളത് കാണാനായിട്ട് പറ്റും. പരിഹരിക്കുന്നതും നമ്മുടെ ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്, രണ്ടും പരിഹരിക്കുന്നത് വിത്ത് കോൺവെക്സ് ലെൻസ്, മാറി മറിച്ച് ഒന്നും എഴുതണ്ട. പ്രസ്ബയോപ്പിയും ലോങ് സൈറ്റിനും രണ്ടും പരിഹരിക്കുന്നത് റെക്ടിഫൈഡ് ബൈ കോൺവെക്സ് ലെൻസ്. എന്ത് പറ്റും, ഇവിടെ ഒരു കോൺവെക്സ് ലെൻസിന്റെ കണ്ണാടി നമ്മുടെ കണ്ണിന്റെ ഫ്രണ്ടിൽ വെക്കുമ്പോഴത്തേനും ആ ഇമേജ് റെക്റ്റിനയിൽ തന്നെ ഉണ്ടാകും. അപ്പോൾ ഏതിനൊക്കെയാണ് ഒരുപോലെ കോൺവെക്സ് ലെൻസ് ഉപയോഗിക്കുന്നത്? ഹൈപ്പർ മെട്രോപ്പിയ ലോങ് സൈറ്റിനും പ്രസ്ബയോപ്പിയയ്ക്കുമാണ് കോൺവെക്സ് ലെൻസ് ഉപയോഗിക്കുന്നത്. അപ്പൊ പരീക്ഷാ ചോദ്യങ്ങൾ എന്തൊക്കെയാണ്? ഇത് രണ്ടും പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് നമുക്കറിയാം, കോൺവെക്സ് ലെൻസ്. ഇത് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? ലോങ് സൈറ്റ് ഉള്ളത് നമുക്ക് കാണാൻ പറ്റും, ലോങ് ഡിസ്റ്റൻസിലുള്ളത് കാണാൻ പറ്റും. ചാർട്ടായിട്ട് തരാം കേട്ടോ. നിയർ സൈറ്റ് അഥവാ മയോപ്പിയ നോക്കുമ്പം നിയർ ആയിട്ടുള്ളതെല്ലാം, നിയർ പോയിന്റ് എന്നുള്ളത് കൃത്യമായിട്ട് നിയർ പോയിന്റ് എന്നുള്ളത് കാണാം. ആ പേര് തന്നെ നോക്കിക്കേ, നിയർ സൈറ്റ്. അപ്പൊ നിയർ പോയിന്റ് എന്നുള്ളത് കാണാം. ഇനിയോ ലോങ് ഡിസ്റ്റൻസിൽ നിന്ന് ഉണ്ടാവും, ഒരുപാട് ഡിസ്റ്റൻസിൽ നിന്ന് ഇങ്ങനെ വരികയാണെങ്കിൽ ദി ഇമേജ് ഈസ് ഫോംഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദി റെറ്റിന, ഇമേജ് ഈസ് ഫോംഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദി റെറ്റിന. അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് കോൺകേവ് ലെൻസ്, നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന പ്രധാനപ്പെട്ടത് ഏത് ലെൻസ് ഉപയോഗിച്ചാണ്
നിയർ സൈറ്റ് മയോപ്പിയ പരിഹരിക്കുന്നതെന്നാണ്. പിന്നെ ഇതിന്റെ പ്രത്യേകതകളും ഇമേജ് എവിടെയാണ് ഫോം ചെയ്യുന്നത് എന്നെല്ലാം. അപ്പൊ ഈ പടം ഒന്ന് മനസ്സിലോർക്കുക. ഇനി നല്ല ഓർത്തിരിക്കത്തേക്ക രീതിയിൽ ഞാനൊരു ചാർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്, അതിലെ പോയിന്റും കൂടി നന്നായിട്ട് പഠിക്കുക. പോയിന്റ്സ് എല്ലാം കണ്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, പറഞ്ഞ കാര്യങ്ങളേ ഉള്ളൂ. ഡിസ്റ്റൻസ് ഒബ്ജക്റ്റ് ആണ് കാണുന്നത്, ലോങ് സൈറ്റിന് പറഞ്ഞായിരുന്നല്ലോ ഡിസ്റ്റന്റ് ഒബ്ജക്റ്റ് ആണ് കാണുന്നത്. ദെൻ നിയർ സൈറ്റിന് നിയർ ഒബ്ജക്റ്റ് കാണും. അടുത്ത പോയിന്റ് നോക്കിക്കേ, അതിന്റെ നേരെ തിരിച്ചൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് ഡിസ്റ്റന്റ് ഒബ്ജക്റ്റ് കാണാം, ഇവിടെ എന്താണ് നിയർ ഒബ്ജക്റ്റ് കാണത്തില്ല. അപ്പൊ അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ, എല്ലാം ശരി ഒരേ കാര്യങ്ങളാണ്. ദി ഐബോൾ ഷോർട്ട് ആയതുകൊണ്ടും പവർ ഓഫ് ലെൻസ് ലോ ആയതുകൊണ്ടും ഫോക്കൽ ലെന്ത് മോർ ആയതുകൊണ്ട് എല്ലാം ഒരേ പോയിന്റ് ആണ്, ഒരേപോലെയുള്ളത് ഓപ്പോസിറ്റ് എഴുതിയാൽ നമുക്ക് പഠിക്കാൻ നല്ല എളുപ്പമാണ്. അടുത്തത് ഇമേജ് ഈസ് ഫോംഡ് ബിഹൈൻഡ് ദ റെറ്റിന, അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് പഠിച്ചാൽ പോരെ, ഇൻ ഫ്രണ്ട് ഓഫ് ദി റെറ്റിന. ഇനി ഇത് കറക്റ്റഡ് ബൈ കോൺവെക്സ് ലെൻസ്, ഇത് കറക്റ്റഡ് ബൈ കോൺകേവ് ലെൻസ്. ലാസ്റ്റ് പോയിന്റ് നിയർ പോയിന്റ് വിൽ ബി മോർ ദാൻ 25 സെന്റിമീറ്റർ. അവർക്ക് ഇനി അകത്തി പിടിച്ചു വേണം പത്രമൊക്കെ വായിക്കാൻ, 25 സെന്റിമീറ്റർ എന്ന് പിടിച്ചാൽ അവർക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് നിയർ പോയിന്റ് അവർക്ക് നിയർ ആയിട്ട് കാണണമെങ്കിൽ കുറെ അകത്തി പിടിക്കണം. ദെൻ ഫാർ പോയിന്റ് വിൽ നോട്ട് ബി അറ്റ് ഇൻഫിനിറ്റി, അവർക്ക് ദൂരെ കാണാവുന്നത് ഇൻഫിനിറ്റി വരെ നമുക്കൊക്കെ കാണാം, പക്ഷേ ഷോർട്ട് സൈറ്റ് അഥവാ നിയർ സൈറ്റ് ഉള്ളവർക്ക് ഫാർ പോയിന്റ് ഒരു കുറച്ച് ദൂരെ ആകുമ്പോൾ തന്നെ അവർക്ക് അത്രേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അവരുടേത് ഫാർ പോയിന്റ് വിൽ നോട്ട് ബി അറ്റ് ഇൻഫിനിറ്റി. നിങ്ങളുടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇംഗ്ലീഷ് മീഡിയം ക്ലാസ്സിൽ ആ ബ്ലൂ ബോക്സിൽ കൊടുത്തെടുത്ത് നിയർ പോയിന്റ് ഓഫ് ദി എന്നാണ് കൊടുത്തേക്കുന്നത്, ഇവിടെ ഫാർ പോയിന്റ് വരെ നിയർ പോയിന്റ്, അതൊന്ന് തിരുത്തിയേക്കണം കേട്ടോ. ടെക്സ്റ്റിൽ ഒരു ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. പ്രസ്ബയോപ്പിയയുടെ പ്രോപ്പർട്ടീസും പോയിന്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. എൽഡർലി പ്യൂപ്പിൾസിനാണ് ഉണ്ടാകുന്നത്, അവർക്കും നിയർ ആയിട്ടുള്ള ഒബ്ജക്റ്റ് കാണാൻ പറ്റില്ല. അതുകൊണ്ട് നിയർ പോയിന്റ് ഈസ് ഗ്രേറ്റർ ദാൻ 25 കൂട്ടിപ്പിടിക്കണം, എങ്കിൽ അവർക്ക് വായിക്കാനൊക്കെ പറ്റുള്ളൂ. ദിസ് ഈസ് ഡ്യൂ ടു, അതിന്റെ കാരണം ഡിക്രീസ് ഇൻ ദി എബിലിറ്റി ഓഫ് സീലിയറി മസിൽസ്, മസിൽസ് അങ്ങ് വീക്കായി പോകുന്നത് കൊണ്ടാണ് അവരുടെ കണ്ണിന്റെ പവർ, ലെൻസിന്റെ പവർ കുറഞ്ഞു പോകും. ദെൻ പവർ ഓഫ് അക്കോമഡേഷൻ ഈസ് ലോ. ഇത്രയും പോയിന്റുകളാണ് പ്രസ് ബയോപ്പിയയ്ക്ക് വേണ്ടി നമുക്ക് എഴുതേണ്ടത്. അത് റെക്ടിഫൈഡ് ബൈ കോൺവെക്സ് ലെൻസ്. എല്ലാ പോയിന്റും നല്ലവണ്ണം ക്ലിയർ ആയെന്ന് എനിക്ക് തോന്നുന്നത്, ഓരോ പോയിന്റുകളും ഒന്നുകൂടെ ഒന്ന് നോക്കി ഉറപ്പിച്ച് എക്സാമിന് വേണ്ടി നന്നായിട്ട് പഠിക്കുക. അടുത്ത ഇതിന്റെ ബാക്കി അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് ബാക്കി ഭാഗങ്ങളും ഉറപ്പായിട്ട് നിങ്ങൾക്ക് തരും. അടുത്ത ക്ലാസ്സോടെ അടുത്ത ദിവസം തന്നെ തരുന്നതും ആയിരിക്കും. എല്ലാവരും പുതിയ ക്ലാസ്സുകൾ കിട്ടാൻ വേണ്ടി ചാനല് ഉറപ്പായി സബ്സ്ക്രൈബ് വെച്ചാലേ നമ്മൾ അറിയുള്ളൂ ക്ലാസ്സുകൾ ഇട്ടോ ഇല്ലയോ എന്ന്. അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയ ക്ലാസ് ഏതാണ്ട് വേണ്ടതെന്ന് കമന്റ് ചെയ്യുന്നതിനനുസരിച്ചാണ് ക്ലാസ് തരുന്നത്. കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പൊ ക്ലാസ് കണ്ടതിന് താങ്ക് യു.